നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ കമ്പി കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു വാളകം പോലീസ് എയ്ഡ് പോസ്റ്റിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സന്തോഷ് വർഗീസിനാണ് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റത് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച പനവേലി ഇരുന്നൂർ സ്വദേശിയായ പതിനഞ്ചു വയസ്സുകാരനെ പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം പനവേലി ഇരണ്ണൂരിലെ ഒരു വീട്ടിൽ നിന്നും പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും കുളിമുറിയിൽ എത്തി നോക്കുകയും ചെയ്തു എന്ന പരാതിയെ തുടർന്ന് അന്വേഷണത്തിനായി പോയതായിരുന്നു പോലീസ് സംഘം പോലീസ് ആദ്യം പരാതിക്കാരുടെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മൂന്ന് പെൺകുട്ടികളുള്ള വീടാണ് പരാതിക്കാരന്റേത് സ്ഥിരമായി പെൺകുട്ടികളെ ശല്യം ചെയ്യുകയാണ് അയൽക്കാരനായ പതിനഞ്ചുകാരന്റെ പതിവ് അന്ന് വൈകിട്ട് പെൺകുട്ടികളിൽ ഒരാൾ കുളിക്കുമ്പോൾ പതിനഞ്ചുകാരൻ നോക്കുന്നത് വീട്ടുകാർ കണ്ടു ഇതോടെയാണ് പോലീസിൽ ഫോൺ വിളിച്ചു പരാതി നൽകിയത് പരാതിക്കാർ കാട്ടിക്കൊടുത്ത വീട്ടിലേക്ക് പോലീസ് എത്തി എന്നാൽ പോലീസിനെ കണ്ട് വീട്ടിലുള്ളവരെല്ലാം വീടിനുള്ളിൽ കയറി വാതിലടച്ച് ലൈറ്റ് എല്ലാം ഓഫാക്കിയിരുന്നു പോലീസ് വാതിലിൽ മുട്ടി വിളിച്ചിട്ടും അനക്കമൊന്നും കേട്ടില്ല തുടർന്ന് വീടിന് പരിസരം വീക്ഷിക്കുന്നതിനിടെ ഒരു മുറിയിൽ ആളനക്കം കേട്ട് സന്തോഷ് വർഗീസ് ജനാലയുടെ കർട്ടൻ നീക്കി അകത്തേക്ക് നോക്കുമ്പോൾ പതിനഞ്ചുകാരൻ കമ്പി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു വലത്ത് കണ്ണിലാണ് കുത്തേറ്റത് കുത്തേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ നിലവിളിയോടെ താഴെ വീണു ഇതോടെ നാട്ടുകാരുടെ സഹായത്തോട് ൂടെ പോലീസ് ഇദ്ദേഹത്തെ വേഗം തന്നെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ കൊട്ടാരക്കരയിൽ നിന്നും മറ്റൊരു സംഘം പോലീസ് പോലീസെത്തി പതിനഞ്ചുകാരനെ കസ്റ്റഡിയിലെടുത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാക്കി കണ്ണിനുള്ളിലെ അസ്ഥിക്കാണ് കമ്പി തുളഞ്ഞുകേറിയത് പരിക്ക് ഗുരുതരമായതിനാൽ ഉടൻ തന്നെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ഉദ്യോഗസ്ഥനെ പ്രവേശിപ്പിച്ചു കാഴ്ചശക്തിക്ക് തകരാറൊന്നുമില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു എന്നാൽ അസ്ഥിക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ നാളെ ഒരു ശസ്ത്രക്രിയ കൂടി നടത്തേണ്ടതായുണ്ട് അതേസമയം കൊട്ടാരക്കര പോലീസ് പതിനഞ്ചുകാരനെതിരെ കേസെടുത്തു കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ജുവാനൽ ഹോം പ്രവർത്തിക്കാത്തതിനാൽ ലോക്ഡൌൺ പിൻവലിച്ചതിനു ശേഷം ജുവാനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും